ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബർത്ത്ഡേ ടേബിൾ സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ ബർത്ത്ഡേ വലിയ സെലിബ്രേഷനായിട്ടൊന്നും കഴിക്കാറില്ല. ഇതിപ്പോൾ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ്. ഒന്നാമത്തെ രണ്ടാമത്തൊന്നും ഇതുപോലൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ കേക്കുണ്ടാക്കി കൊടുക്കും, അത് അവർ കട്ടയും അത്രയ്ക്ക് തന്നെ ഉള്ളു. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ ബർത്ത്ഡേ ടേബിൾ സെറ്റിങ്സ് ഒരു ട്രെൻഡായി കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇങ്ങനെ ചെയ്ത് നോക്കാനാകുമ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ മേലിൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ പിന്നെ കുറച്ച് അപ്പോൾ നമ്മൾ ഇതുപോലെ ടേബിൾ സെറ്റിങ്സ് ചെയ്യുന്നവർക്ക് ആദ്യമായിട്ട് പറയാനുള്ള നല്ലൊരു പ്ലാനിങ് വേണം കേട്ടോ. എന്നാലേ നമുക്ക് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾഡെന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഇതിൽ ഞാൻ റെസിപ്പികളൊന്നും കാണിക്കുന്നില്ല, ഒക്കെ ജസ്റ്റ് ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂൾസുകളൊക്കെ എടുക്കുക. അരിപ്പ, അതുപോലെ തന്നെ ഇതാ നമ്മുടെ മെഷർമെൻറ്റ് കപ്പ്, സ്പൂണ്, പിന്നെന്താ സ്പാച്ചില, പിന്നെ എഗ് ബീറ്ററിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ ഞാനിവിടെ മൈദ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആകെ ഒരു 3 കിലോൻ്റെ 3 സ്പോഞ്ചും അതുപോലെ 1/2 kgയുടെ 2 സ്പോഞ്ചും പിന്നെ 12 കപ്പ് കേക്കുമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ 4.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ഇതുപോലെ ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2-3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ എന്തായാലും നമുക്ക് ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തലേ ദിവസമല്ല, അതിന് മുന്നേ ഉള്ള ദിവസം തന്നെ പിന്നെ കേക്കിന് സ്പോഞ്ച് ഉണ്ടാക്കി വെക്കുക. എന്നാൽ നമുക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടാവില്ല. ഇത് ശരിക്കും എനിക്ക് ഞാൻ തലേ ദിവസം ഒരു വൈകുന്നേരം 5 മണിക്കാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അത് പിന്നെ എനിക്ക് പിറ്റേന്ന് ആ ഒരു ദിവസം ഒരു ഓർഡർ കേക്കും ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു, 1 kgയുടെ റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ ഇതൊക്കെ കൂടി ആയിട്ട് ആകെ നട്ടപ്പാതിരായണ കിടന്നപ്പോൾ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കട്ടെ. ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുക. ബർത്ത്ഡേയുടെ തലേ ദിവസത്തിൻ്റെ മുന്നത്തെ ദിവസം തന്നെ റെഡിയാക്കി വെക്കുക. അപ്പോൾ അതാ ഞാൻ മിൽക്ക് കേക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ജാർ കേക്കായിട്ട് മിൽക്ക് കേക്കും അതുപോലെ തന്നെ അങ്ങനെ 2 രീതി ചെയ്യുന്നുണ്ട്. അതിനുള്ള സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ 1/2 kgയുടെ കണക്കിലാണ് ആ മിൽക്ക് കേക്കിലേക്കുള്ള 2 സ്പോഞ്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതൊരു ചോക്ലേറ്റിൻ്റെ സ്പോഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുക. ഇതേ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. കപ്പ് കേക്കിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുക്കുക. അതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. ഒരു 12 കപ്പ് കേക്കിൻ്റെ ഒരു മെഷർമെൻറ്റാണ് പറയുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബില്ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിച്ചത് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഈ യെല്ലോ കളറൊക്കെ പോയിട്ട് വൈറ്റ് കളറാവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റിംഗ് പ്രോസസ്സ് നിർത്താം. പിന്നെ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് 1/2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒരരിപ്പയിലൂടെ ഇതിലേക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന സ്പോഞ്ച് കേക്കിൻ്റെ ആ ഒരു ബാറ്റർ തന്നെയാണ് ഞാൻ ഒരു കപ്പ് കേക്കിലേക്കും എടുത്തിട്ടുള്ളത്. കപ്പ് കേക്കിന് പല പല റെസിപ്പികളുണ്ട്. ബട്ടർ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിലും ചെയ്യുന്നതുണ്ട്. ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു നമ്മൾ സാധാ വാനില സ്പോഞ്ച് റെഡിയാക്കുന്ന ആ ഒരു ബാറ്റർ തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അതിലേക്ക് പാൽപ്പൊടി എക്സ്ട്രാ ചേർത്ത് അത്രയ്ക്കേ ഉള്ളൂ. അങ്ങനത്തെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊരു കട്ടിയിലുള്ളൊരു ബാറ്റർ ആയിരിക്കും കേട്ടോ കപ്പ് കേക്കിനുണ്ടാവുക. നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡ് റെഡിയാക്കുക. അതിലേക്ക് കപ്പുകളൊക്കെ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. കപ്പുകളൊക്കെ കുറേ കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ള കപ്പാണ്, അതുകൊണ്ട് തന്നെ ഒക്കെ അത് അതുപോലെ ഇങ്ങനെ കുറച്ച് വിടർന്നു പോയിട്ടുണ്ട്.
അങ്ങനെ തന്നെ നമുക്ക് ഓരോരോ ഈ കപ്പിലേക്കും ഈ ഒരു ബാറ്ററി വെച്ച് കൊടുക്കുക. കപ്പിൻ്റെ ഹാഫ് ഭാഗം മാത്രം മതി ബാറ്ററി. പിന്നെ നമ്മുടെ കപ്പ് കേക്ക് ഏതായാലും പൊങ്ങി വരുന്ന സമയത്ത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്താൽ പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ഹാഫ് ഭാഗം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇതിന് മുന്നേ ഞാനൊരു വാഞ്ച കപ്പ് കേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മണിയെ കൊടുക്കാം. പിന്നെ ഇത് ഒന്ന് നമ്മൾ എല്ലാ കപ്പിലേക്കും ആക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ ഞാൻ റെഡിയാക്കാൻ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹാഫ് കെ ജിയുടെ സ്പോഞ്ച് എടുത്തിട്ട് അതിനെ ഞാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത്, അത് നമുക്ക് മൂന്ന് ലെയറോ രണ്ട് ലെയറൊക്കെ കട്ടാക്കാം. പിന്നെ ഇതുപോലുള്ള ജാറ് വാങ്ങിക്കാൻ കിട്ടും. ജാർ കേക്ക് എന്ന് പറഞ്ഞാലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലുള്ളൊരു മൂടി വെച്ചിട്ട് ഞാൻ ഈ ഒരു കേക്കിനെ മൂന്ന് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ജാറിലേക്ക് പാകാവുന്ന രീതിയിൽ വേണം നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മളത് ഈ ഒരു ജാറിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള പീസ് കളയൊന്നും വേണ്ട, നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഈ ഒരു ജാറിൽ തന്നെ ഇട്ട് കൊടുക്കാം പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഒരു 1/4 kg ഒരു സ്പോഞ്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ ഇതുപോലുള്ള ഒരു മിൽക്ക് കേക്കിൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് നമ്മൾ മിൽക്ക് കേക്കിലേക്ക് ഒരു ഗ്രേവി ഒഴിക്കുമല്ലോ. പിന്നെ ഇവാപറേറ്റഡ് മിൽക്കും മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ടല്ലേ, അതൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷൻ പരിപാടി മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇതുപോലുള്ളൊരു നോസലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്താൽ മതി. ഇപ്പോൾ ഇതുപോലെ നോസലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളൊരു പൈപ്പിംഗ് ബാഗിന് ഹോൾ ഇട്ട് കൊടുത്താണ്ട് ഇതുപോലെ ചെയ്തെടുക്കാനും പറ്റും. ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ റോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. അങ്ങനെ ഫസ്റ്റ് കേക്ക് റെഡി ആയിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച്, ഇനി നമുക്ക് ജാർ കേക്ക് റെഡി ആക്കുക. അപ്പോൾ ആദ്യം ഞാൻ സിമ്പിളായിട്ടുള്ള കേക്കുകളൊക്കെയാണ് കേട്ടോ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ജാർ കേക്കിലേക്ക് ഒരു പീസ് സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ നമ്മളെടുത്തതിൻ്റെ ബാക്കി കുറച്ച് കേക്കിൻ്റെ പീസ്, ചെറിയ പീസാക്കി മാറ്റി വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അതൊന്ന് നടുവത്തെ ലെയറിന് അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായത് ഈ ഒരു ജാറിലേക്ക്. പക്ഷേ എനിക്ക് തോന്നിയിട്ടോ, പിന്നെ മറ്റുള്ള ജാറുകളിലൊക്കെ ഞാൻ ആ റൗണ്ട് ഷേപ്പിലുള്ള പീസ് തന്നെ മൂന്ന് ലെയറായിട്ട് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി വൃത്തിയുണ്ട് കാണാൻ. ഇത് ഈ ചെറിയ ചെറിയ കട്ട് പീസ് ആകുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്ര കണ്ടൊരു വൃത്തി തോന്നുന്നില്ല. ഞാൻ പിന്നെ ബാക്കിയുള്ള ജാറിലൊക്കെ നല്ല പീസ് തന്നെ മൂന്ന് ലെയറിലും കൊടുത്തിട്ടുള്ളത് സ്പോഞ്ചിൻ്റെ. ജാർ കേക്ക് റെഡിയാക്കാൻ നല്ല ഈസിയാണ്. പിന്നെ നമ്മുടെ മക്കളൊക്കെ കേക്കിന് വേണ്ടിയിട്ട് പറയുമ്പോൾ നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഓർഡർ കാണുന്നുണ്ടെങ്കിൽ ജാറിൻ്റെ ആവശ്യമുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു ജാർ കേക്കിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഇതുപോലെ ഒരു സിമ്പിൾ ഡെക്കറേഷനും കൂടി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ പിസ്ത ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഡ്രൈ റോസ് ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുക്കുക. ഡ്രൈ റോസ് വരുമ്പോൾ ഇതിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ രണ്ട് കേക്കോടെ റെഡി ആയിട്ടുണ്ട്. മിൽക്ക് കേക്കും അതുപോലെ തന്നെ മിൽക്ക് കേക്ക് തന്നെ ജാറിലാക്കിയതും. അങ്ങനെ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ ഞാൻ പിറ്റേ ദിവസം അന്ന് എനിക്കൊരു ഓർഡർ കേക്ക് ഉണ്ടായിരുന്നു 1 kg റെഡ് വെൽവെറ്റ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ കോട്ടിംഗ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ റെഡ് കളറിലുള്ള ക്രംസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് 1/2 kg 1 kg ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അങ്ങനെ അതാ അതിൻ്റെ മുകളിൽ ക്രംസൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ. ഇതിൽ ചെറിയ ഡെക്കറേഷനും പരിപാടികളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഡെലിവറി ചെയ്യാൻ നേരത്താണ് ചെയ്യണത്. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്കുള്ള മെയിനായിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മുഴുവനായിട്ട് ഇതിൽ കാണിക്കുന്നില്ല, ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ വാഞ്ചോ സ്പോഞ്ചാണ് റെഡി ആക്കുന്നത്. വാനിലയുടെ 2 sponges ചോക്ലേറ്റിൻ്റെ 1 sponge വെച്ചിട്ടാണ് അറേഞ്ച്മെൻറ്റ് സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ ഇതിൽ ഷുഗർ സിറപ്പ് കൊടുത്ത് പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമും അങ്ങനെയൊക്കെ ചെയ്ത് സാധാരണ നമ്മൾ വാഞ്ചോ കേക്കൊക്കെ റെഡി ആക്കുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ഇതിന് പിന്നെ ക്രം കോട്ടിങ്ങോ ഫൈനൽ കോട്ടിങ്ങോ ഒക്കെ കൊടുത്ത് റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി. പിന്നെ ഇതിന് ഞാൻ നമ്മുടെ തീം ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലൂ കളർ തീമിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ബ്ലൂ വൈറ്റ് ആ ഒരു തീമിൽ പിന്നെ പൈപ്പിംഗ് ബാഗിൽ ഒരു ന്യൂസിലിട്ടിട്ട് ഈ ഒരു കേക്കിന് മുകളിൽ ഡെക്കറേഷൻ ചെയ്യാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് അടുത്ത് തന്നെ ഇടാം കേട്ടോ. അങ്ങനെ ദാ ഈ ഒരു കേക്കിൻ്റെ പരിപാടിയും കഴിഞ്ഞ് അപ്പം തലേ ദിവസം രാത്രി ഈ ഒരു കേക്കുകളൊക്കെയാണ് കേട്ടോ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ ഒരു ഫോണ്ടൻ്റ് എടുത്തിട്ട് ഫോണ്ടൻ്റ് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. ഞാൻ ഫോണ്ടൻ്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് പേര് ചെയ്താനും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫോണ്ടൻ്റ് എടുക്കുക, കുറച്ച് കോൺഫ്ലവറിൻ്റെ പൗഡർ എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പേര് എഴുതി വെക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ബാക്കി പീസൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അതിൽ എൻ്റെ കയ്യിൽ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്യുന്ന ഫ്ലവറിൻ്റെ ചെറിയൊരു നോസിൻ്റെ സെറ്റ് ഉണ്ട്. ഇതാ ഇവിടെ കാണുന്ന അത് വെച്ചിട്ട് ഞാൻ കുറച്ച് പൂക്കളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഓർഡർ കേക്കിൽ വെച്ച് കൊടുക്കാനും അത് തന്നെ ബർത്ത്ഡേ കേക്കിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കേക്കിലൊക്കെ ആ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാണ്ട് സൈഡ് ഭാഗത്തും മുകളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിൽക്കി കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പീസുകളൊക്കെ ഞാനിങ്ങനെ ഒരു ബോക്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനെടുത്തിട്ട് ഇതുപോലുള്ള ഒരു ഗ്ലാസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറേ ഷേ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്ത്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് കുട്ടികൾക്ക് കേക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് പരിപാടി കുറച്ച് ഈസി ആവും ചെയ്യും. നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ടേബിൾ സെറ്റിങ്സിൽ ഒരുപാട് സംഭവങ്ങൾ പിന്നെ പ്രസൻറ്റ് ചെയ്യാനും സാധിക്കും. ഇതേ രീതിയിൽ തന്നെ ഞാൻ നമ്മൾ മെയിനായിട്ടുള്ള കേക്കിന് വാഞ്ചോ കേക്കാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു പീസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതേപോലെ മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ സ്റ്റാർ നോസിൽ ഇട്ടിട്ടുള്ള ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ബ്ലൂ കളറാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ റോസറ്റ ഫ്ലവർ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് വെച്ചിട്ട് മറ്റൊരു ഗ്ലാസ്സിലേക്ക് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് മുകളിൽ വൈറ്റ് കളറിൽ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെയാണ് വൈറ്റ് കളറിലുള്ള പൈപ്പിംഗ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള ഫ്ലവർ. പിന്നെ ഞാൻ പേര് ചെയ്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു നീളത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഈസിയാണ് കേട്ടോ ഇതുപോലുള്ള ഫ്ലവറൊക്കെ ഫോണ്ടൻ്റ് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ. അതല്ലാത്ത എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ നമുക്ക് കൊടുക്കാനുള്ള 1 kg റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ ഗോൾഡൻ കളർ ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫോണ്ടൻ്റെ ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേബിളിൽ അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അന്നൊരു ഭയങ്കര ഹർബർ ആയിട്ടുള്ളൊരു ദിവസമാണ്. എനിക്ക് ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് ഓർഡർ ചെയ്ത കേക്ക് കൊണ്ടുകൊടുക്കാനുണ്ട്. പിന്നെ ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇത് കേക്ക് കട്ട് ചെയ്യാൻ അങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ടേബിൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡാണ് ചെയ്തത്. ഹസ്ബൻഡ് ഡിസൈനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഒക്കെ ഇക്കാക്കാക്കാൻ ഇഷ്ടത്തിന് എല്ലാ ഭാഗങ്ങളിലും സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച് തന്നു. പിന്നെ ഫോട്ടോ എടുത്തതും വീഡിയോ എടുത്തതും ഒക്കെ പിന്നെ ഹസ്ബൻഡാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണുന്ന ഒരു വെള്ള മുട്ട് പോലുള്ള ഫ്രഷ് ഫ്ലവർ ഉണ്ടല്ലോ, അത് കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല. ഇത് പൂവാങ്കുറന്നൽ എന്ന് പറയുന്ന ഒരു ഔഷധച്ചെടിയുടെ തണ്ടാണ്. ഇത് നമ്മളെ വീട്ടിൽ കർക്കിടക്കഞ്ഞൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഔഷധച്ചെടിയൊക്കെ പറിച്ചു കൊണ്ട സമയത്ത് അതിലുണ്ടായപ്പോൾ അത് കണ്ടപ്പം തോന്നിയിട്ടുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ എവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ഒറിജിനൽ സംഭവം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഓർഡർ കേക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ല, അപ്പം എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ അതാ ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുകയാണ്. ഇവർക്കൊക്കെ കേക്ക് കഴിക്കണേക്കാളേറെ ഇഷ്ടം ഇത് കട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പൊതുവേ ഞാൻ അങ്ങനെ പോയപ്പോഴും കേക്ക് ഉണ്ടാക്കി കൊടുക്കാറില്ല. പൊതുവേ ഓർഡർ കൊണ്ടുവന്ന കേക്കുകളൊക്കെ കണ്ട് ഇവരെ ആസ്വദിക്കുക എന്നല്ലാതെ വളരെ ചുരുക്കം മാത്രമേ കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഏതായാലും ഇവർ കേക്ക് പല വെറൈറ്റി കേക്കും ടേസ്റ്റ് ചെയ്ത് നോക്കിയോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഗ്രാൻഡാക്കി ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.